ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് പൂനെയിലാണ് കേട്ടോ. നമ്മുടെ കെ ടി എമ്മിൻ്റെ ഏറ്റവും പുതിയ ഡ്യൂക്ക് 390 തേർഡ് ജനറേഷൻ ആണ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി ദിവസത്ത് ഓട്ടിക്കാനും ഇതിൻ്റെ റിവ്യൂ ഒക്കെ എടുക്കാനായിട്ട് കേട്ട് വന്നതാണ് കേട്ടോ. വണ്ടി ഫസ്റ്റ് ലുക്കിൽ തന്നെ എല്ലാവരും മനസ്സിൽ കീഴടക്കുന്ന ഒരു ലുക്കായിരിക്കും അല്ലേ. ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ട് ഞാൻ അത്യാവശ്യം ത്രില്ലാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് വണ്ടിയൊക്കെ ഓടിച്ചപ്പോൾ എൻ്റെ കിളി പറയും കേട്ടോ. വണ്ടി ഓൾറെഡി ഞാൻ ഓടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ജനറേഷനും തേർഡ് ജനറേഷനും വന്നപ്പോൾ വണ്ടിക്ക് വന്ന ലുക്കിന് ചേഞ്ചാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വേണം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം വണ്ടിയുടെ ഹെഡ്ലൈറ്റിന് തന്നെ തുടങ്ങാം. വണ്ടിയുടെ ചേഞ്ചിൽ ഏറ്റവും മെയിൻ ഘടകം വഹിക്കുന്ന ഈ ഒരു ഹെഡ്ലൈറ്റാണ് കേട്ടോ. നമ്മൾ DRL-ഉം കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലായിട്ടാണ് വന്നിരിക്കുന്നത്. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വേറെ ലെവലാണ്. നൈറ്റിലത്തെ വിഷ്വലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അറിയത്തില്ല. എഞ്ചിൻ്റെ സ്പെക്ക് എടുത്ത് നോക്കാൻ നേരത്തെ 399 CC 46 BHP 8500 RPM എഞ്ചിൻ സ്പെക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ. എഞ്ചിൻ്റെ പെർഫോമൻസ് മാത്രമല്ല വണ്ടിയുടെ എഞ്ചിൻ്റെ ലുക്ക് വൈസ് നോക്കാത്ത എഞ്ചിന് കവറും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് മാറ്റവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഈ ചേസ് ഒക്കെ നോക്കാൻ നേരത്തെ നിങ്ങൾക്ക് അറിയാം മുമ്പത്തെ ഇപ്പോഴത്തെ തമ്മിലുള്ള വ്യത്യാസങ്ങളായിട്ട്. അടുത്ത നമ്മൾ WP Apex-ൻ്റെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. പ്രീലോഡും കംപ്രഷനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സസ്പെൻഷനാണ് ബേക്കിലും കൊടുത്തേക്കുന്നത്. ഫ്രണ്ടും അതുപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സസ്പെൻഷനാണ് ഫ്രണ്ടിലും കൊടുത്തേക്കുന്നത്. നമ്മുടെ സെക്കൻഡ് ജനറേഷൻ 151 വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലീനേഴ്സ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ സെക്കൻഡ് ജനറേഷൻ ഉപയോഗിക്കുന്ന ഞാൻ അടക്കമുള്ള ആൾക്കാർ അനുഭവിക്കുന്ന മെയിൻ പ്രശ്നമാണ് അടുത്തടുത്ത ഒരു ഇഷ്യൂ കേട്ടോ. അപ്പോൾ പുതിയ കൊണ്ടുവന്നിരിക്കുന്ന 181 mm ഗ്രൗണ്ട് ക്ലീനേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിക്ക് ഗ്രൗണ്ട് ക്ലീൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. മാത്രമല്ല നമ്മൾ എക്സോസ്റ്റിൻ്റെ ബെൻഡ് വൈപ്പൊക്കെ അടിപൊളിയാണ് പോയത്. അതുകൊണ്ട് നമുക്ക് ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നും വരത്തുമില്ല കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് വേണ്ടിയിട്ട് എക്സോസ്റ്റോട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. ഓക്കെ, ഇതാണ് അപ്പോൾ വണ്ടിയുടെ എക്സോസ്റ്റ് തൊട്ട് അത്യാവശ്യം നീറ്റ്നെസ് ആയിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടോ എക്സോസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അടുത്ത് നമുക്ക് ഫ്രണ്ട് ഡിസ്കിലോട്ട് പോകാം. 320 mm ഡിസ്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. മുമ്പത്തെ കാട്ടി ചേഞ്ച് നമുക്ക് RC-യിലൊക്കെ വരുന്ന മോഡൽ ഡിസ്കാണ് കൊടുത്തേക്കുന്നത്. വണ്ടിയുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐഡിയിൽ അവർ ചെയ്തേക്കുന്നത് കേട്ടോ. ടയർ രണ്ടും ഫ്രണ്ടും ബാക്കും XL-ൻ്റെ ടയറാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. കോർണറൊക്കെ ചെയ്ത് നോക്കി പക്ക വേറെ ലെവൽ. റേഡിയേറ്ററിൻ്റെ ഭാഗത്തേക്ക് നോക്കാൻ നേരത്ത് നമുക്ക് അഡ്വഞ്ച് 390-ലേക്ക് വരുന്നത് പോലെ ഒരു കർവ്ഡ് ഷേപ്പ് റേഡിയേറ്ററാണ് കേട്ടോ പുതിയ ഡ്യൂക്കിലും കൊടുത്തേക്കുന്നത്. വിത്ത് ഡ്യുവൽ ഫാനും കൊടുത്തിട്ടുണ്ട്. 399 CC ഒക്കെ അല്ലേ, അപ്പോൾ നല്ലോണം ഹീറ്റൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡ്യുവൽ ഫാനൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് എഞ്ചിനൊക്കെ പെട്ടെന്ന് തണുക്കാൻ അത് സഹായിച്ചോളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ഓറഞ്ചും ബ്ലാക്ക് മിക്സ്ഡ് ഡ്യൂക്ക് 390-ൻ്റെയാണ്. അപ്പോൾ രണ്ട് കളർ വേരിയൻ്റിൻ്റെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ബ്ലൂ ഓറഞ്ച് കൂടെ മിക്സ് ആയിട്ടുള്ള ഡ്യൂക്ക് 390 ഉണ്ട്. എനിക്ക് ഈ രണ്ട് കളർ ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയാണ്. രണ്ട് കാറ്റഗറിയിൽ നിൽക്കും. ഈ ഓറഞ്ച് കുറച്ച് ദൂരേക്ക് നിന്ന് കാണാത്തത് കൊണ്ടല്ല, വേറെ ലെവലാണ്. ബ്ലൂ അതുപോലെ തന്നെ ബ്ലൂ നല്ല രസമുണ്ട്. രണ്ടും അടിപൊളി കളർ സ്കീമിലാണ് അവർ എടുത്തേക്കുന്നത്. നമ്മുടെ സെക്കൻഡ് ജനറേഷൻ തേളിലോട്ട് വന്നപ്പോൾ അതിൽ നിന്നുള്ള ഒരു സാധനം പോലും ഒരു കോപ്പി അടിക്കാതെയാണ് പുതിയ ഡ്യൂക്ക് 390 വന്നിരിക്കുന്നത്. ഈ ഒരു ഫുട്പക്ക് ഒഴിച്ച് ഫുട്പക്ക് സെക്കൻഡ് ജനറേഷൻ തേർഡ് ചെയ്യുവാണ് കേട്ടോ. ബാക്കിയുള്ള ഒരു സാധനം ഇതാ ഈ കാണുന്ന മിററ് വരെ നമുക്ക് സെക്കൻഡ് ജനറേഷൻ തേർഡിലോട്ട് വരാനത് കംപ്ലീറ്റ് മാറ്റിയൊക്കെയാണ്. നമ്മളെ ടൈലേറ്റ്, അതിലത്തെ ബാക്ക് ഗ്രാബ് റെയിൽ, ഹഗ്ഗർ, ഇതാ ഈ കാണുന്ന സിംഗാമ്പ്, സിംഗാമ്പൊക്കെ വേറെ ലെവലാക്കിയിട്ടുണ്ട്. പിന്നെ വേറൊരു ചേഞ്ച് വന്നതെന്ന് വെച്ചാൽ സെക്കൻഡ് ജനറേഷനിൽ നമുക്ക് ഫ്രണ്ടിലത്തെ ഡിസ്ക് സൈസ് ലെഫ്റ്റ് സൈഡായിരുന്നു. ഇതിൽ ഫ്രണ്ടും റൈറ്റ് സൈഡും ബാക്കും റൈറ്റ് സൈഡാണ് ഡിസ്കിൻ്റെ സെറ്റിങ്സ് കൊടുത്തേക്കുന്നത്. ഇനിയാണ് ഐറ്റങ്ങൾ കാണാതിരിക്കുന്നത്. നമ്മളെ TFT മീറ്റർ ആണ് കേട്ടോ. നേരത്തെ ഉള്ളതിനെക്കാട്ടി വേറൊരു ചേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഓണാക്കുന്നത് റെഡി ടു റൈസ് ഒരു ഓറഞ്ച് സ്കീമിൽ എന്തൊരു ഫ്ലൈറ്റാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ, ക്വിക്ക് ഷിഫ്റ്റർ, കോർണറിംഗ്, ABS എല്ലാ കൺട്രോളും വരുന്നുണ്ട് കേട്ടോ. നമുക്ക് റൈഡ് മോഡ്, അതുപോലെ തന്നെ റോഡ്, ഓഫ് റോഡ് അങ്ങനെയൊക്കെയുള്ള റൈഡിംഗ് മോഡ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതാ നോക്കിയേ, ഇതാ നോക്കിയാൽ നമ്മൾ ഡുക്കാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു മോഡ് ഇടാണ്ട് വണ്ടിയുടെ പടങ്ങളൊക്കെ അതങ്ങനെ ഇതേപോലെ തെളിഞ്ഞു വരും. അടിപൊളി സാധനം സീൻ. നമുക്ക് ലെഫ്റ്റ് സൈഡ് സ്വിച്ചസിലേക്ക് പോകാം. എന്നിട്ട് ഫ്രണ്ടിൽ നമുക്ക് പഴയ കണക്കന ഡിമും ബ്രൈറ്റും ആ ഒരു സ്വിച്ച് തന്നെ ഉണ്ടോ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അതൊരു ഹസാർഡ് കൊടുത്തിട്ടുണ്ട്. അത് ഇത് നമുക്ക് ജോയിസ്റ്റിക്കാണ്, നമ്മൾ മീറ്റർ കൺട്രോൾ ചെയ്യാൻ ജോയിസ്റ്റിക്കാണ് കേട്ടോ. ABS ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനോ അങ്ങനെയുള്ള ഒരു ജോയിസ്റ്റിക്കാണ് ഇതിലും കൊടുത്തേക്കുന്നത്. അതിൻ്റെ താഴെ ഇൻഡിക്കേറ്റർ, അതിൻ്റെ താഴെ ഹോൺ കേട്ടോ. റൈറ്റ് സൈഡിലോട്ട് പോകാൻ നേരത്തെ നമുക്ക് കിൽ സ്വിച്ചാണ്, ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു കിൽ സ്വിച്ചാണ് ഇതിനകത്തും കൊടുത്തേക്കുന്നത്. ബ്രേക്ക് മാസ് സിലിണ്ടറിൻ്റെ ലുക്കും അടിപൊളിയായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു എന്താണ് 790-ലൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു ഷേപ്പിലാണ് ബ്രേക്കിൻ്റെ ആ ഒരു മാസ് സിലിണ്ടർ കൊടുത്തേക്കുന്നത്. പിന്നെ വന്നേക്കും നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഹാൻഡിലിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു USB ചാർജിങ് പോർട്ടും ഉണ്ട് കേട്ടോ. അത് C ആണ് കൊടുത്തേക്കുന്നത്. അതും C port ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ആപ്പിളിൻ്റെ ഫോണൊക്കെ ഈസിയായിട്ട് അപ്പോൾ ചാർജ് ചെയ്യാനായിട്ട് പറ്റും സ്റ്റോറേജിൽ കേബിളിൽ തന്നെ. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് നോക്കാം. ഓക്കെ, ഞാൻ
ബാക്കിലൊക്കെ ഓടിച്ച് കുറച്ച് അക്രമം കാണിച്ചിട്ടാണ് വന്ന് നിൽക്കുന്നത് കേട്ടാ. വണ്ടി നമ്മളെ കൈവിരലാണ്, ഭയങ്കര കണ്ട്രോളാണ്, ഗ്രൗണ്ട് ക്ലിയറൻസും കൂടുതലാണ്. അത് മാത്രമല്ല നമുക്ക് സീറ്റ് ഹൈറ്റും കുറവായതുകൊണ്ട് അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞ ആൾക്ക് ഈസി ഫ്ലാറ്റ് ഫുട്ടാണ്. ടാങ്കിൻ്റെ കപ്പാസിറ്റി ആവുന്നില്ല, 15 ലിറ്റർ കപ്പാസിറ്റി ടാങ്കാണ് കേട്ടോ. പഴയതിന് നമുക്ക് 13.5 ലിറ്റർ മാത്രമേ ഉള്ളായിരുന്നു, ഇതിൽ 15 കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലോങ് റൈഡൊക്കെ പോകുന്നവർക്ക് അത് നല്ല യൂസാവും. ഓ എൻ്റെ പൊന്നെ, ഇപ്പോൾ വീല് ആയതിനു വേണ്ടി. അപ്പോൾ ഗൈസ് നമ്മളെ ഡ്യൂക്ക് ആയിട്ട് അപ്പോൾ അതാ നമ്മളെ ഈ ട്രാക്കിൽ ഇറങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ. ട്രാക്കിൽ ഇറങ്ങി അക്രമം കാണിക്കാനായിട്ട് പോവുകയാണ്. എന്താണ് എന്തോ വണ്ടി ഓടിക്കാനായിട്ട് ഞാനിങ്ങനെ വിതുമ്പി നിൽക്കാൻ കേട്ടോ. എങ്ങനെയുണ്ട് വണ്ടിയുടെ പെർഫോമൻസ് എന്ന് അറിയാനായിട്ട്. എന്തായാലും നല്ല വ്യത്യാസം വരുന്നേക്കും. നമ്മളെ BS6 BS4 നല്ല രീതിക്ക് വ്യത്യാസം നമ്മളെ ഈ 390 ഉണ്ടായിരിക്കും കേട്ടോ. ആ ഒരു എക്സ്പെക്ടേഷനിൽ ഇതാ വണ്ടി എടുത്തുകൊണ്ട് പറഞ്ഞിട്ട് പോയോ. ഓരോ മുട്ടൊക്കെ ഉറച്ചാണ്, ഇതാ പോണം വെച്ചാൽ നോക്കി മുട്ടൊക്കെ ഉറച്ച് വിടാൻ കേട്ടാ ഹോളി. അപ്പം നമുക്ക് എന്തായാലും ഇറങ്ങാം. അപ്പം ട്രാക്കിലോട്ട് കയറിയിട്ടുണ്ട്. മോനെ മോനെ ഒരു സ്ട്രെയിറ്റ് സ്റ്റച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ മോനെ ഇരു വണ്ടി കയറി പോണത് അറിയാൻ മതി കേട്ടോ. ഇത്രയും നല്ല കീടിലും ട്രാക്കാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഫണ്ടി വേറെ ലെവൽ കാഴ്ച, ഫണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഫണ്ട്. പക്ഷെ എൻ്റെ മോനെ നമ്മുടെ ട്രാക്ക് ഇതാ തീർന്നിട്ടുണ്ട് കേട്ടോ. എത്ര ലാപ്പ് ഓടിയാന്ന്, 5 ലാപ്പ് എന്നാ പറഞ്ഞത്. 5 ലാപ്പ് ഉണ്ടെങ്കിലും എത്ര ലാപ്പ് എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഓടിച്ചത് അറിഞ്ഞില്ല. ബ്രേക്ക് സസ്പെൻഷനൊക്കെ വേറെ ലെവൽ കേട്ടോ. അത് നമുക്ക് വണ്ടി കോർണർ ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്തായാലും വേറെ ലെവൽ. ട്രാക്കിലൊക്കെ കുറച്ചും കൂടെ ഓടിച്ച എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മുട്ടൊക്കെ കുറച്ച് പോകായിരുന്നു. പക്ഷെ ഇന്ന് മുട്ടടിച്ചാൽ പാൻറ്റ് കീറും. വണ്ടി എന്തായാലും തീയാണ്. നിങ്ങളപ്പോൾ ഒരു ലുക്ക് വെച്ച് മാത്രം വെച്ച് ഈ വണ്ടി നോക്കണ്ട, വണ്ടി പെർഫോമൻസ് വെയ്സ് വെച്ച് നോക്കാൻ നേരത്ത് വണ്ടി മാറക ലെവലാണ് കേട്ടോ. ഇങ്ങനെ നോക്കിയാലും വണ്ടി ഭയങ്കര രസമുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷമുള്ള റൈഡാണ് കേട്ടോ. അപ്പം ആൽവിൻ്റെ ഒക്കെ ഫസ്റ്റ് റൈഡാണ്. എനിക്ക് ഒരു ചാൻസ് കൂടെ കിട്ടി കേട്ടോ. രണ്ടാമത് ഒന്നും കൂടെ ഈ ട്രാക്കിൽ കൂടെ ഇറങ്ങാൻ പോകാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. യെസ്, അപ്പം ഇത്തവണ വീണ്ടും ഒന്നുകൂടെ പൊളിക്കണം. നേരത്തെ ഓടിച്ച് കുറച്ച് മിനിറ്റ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ റൗണ്ട് കൂടെ അടിക്കുമ്പോൾ പക്കയാവും. അപ്പോൾ എന്തായാലും ഇറക്കം കിട്ടാത്തൊരു അവസരമാണ് കേട്ടോ. രണ്ടാമത് രണ്ട് തവണ എനിക്ക് ട്രാക്കിൽ ഇറക്കാനായിട്ട് പറ്റി. എന്തോ ഭാഗ്യത്തിന് ഞാൻ അങ്ങ് ചുമ്മാ കയറി വന്ന സംഭവം ഓക്കെ ആയിട്ടുണ്ട്. It's not meant for racing. So you know, it is a very, be very careful about when you ride over here. അപ്പോൾ ഇത്തവണ ലാപ്പ് ഓടിക്കാനായിട്ട് നമുക്ക് അതിൻ്റെ ട്രിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. നമ്മൾ രഞ്ജൻ ബ്രോ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ ബേക്ക് നമ്മൾ ലൈനപ്പായിട്ട് അങ്ങനെ പോകാനട്ടാ. അപ്പോൾ ആ ഒരു ട്രാക്കിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അപ്പം അതുവഴി കിട്ടുന്നതായിരിക്കും. ഓ
போறா. ലാസ്റ്റ് ലാപ്പാണ് ഏറ്റവും വന്നോ ഇനി ഈ ഒരു വണ്ടി ഇപ്പൊ എന്ത് ഓടിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മളൊക്കെ നമ്മുടെ കേരളത്തിലെ ഷോറൂമിലൊക്കെ ലോഞ്ച് ചെയ്താൽ മാത്രമേ ഈ ഒരു ട്രെയിൻ തന്നെ ഇനി ഓടിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളെ ലാസ്റ്റ് ലാപ്പ് കഴിയാണ്. എന്റെ മോനെ ഇപ്പോഴാണൊന്ന് പൊളിച്ചേട്ടോ. വേരിന്റെ കാഠിന്യം ഒന്ന് കറവായിരുന്നു. വണ്ടി ഒന്ന് കിട്ടില്ലായിട്ട് പൊളിക്കാൻ പറ്റി. സെറ്റ് കൊള്ളാം കേട്ടോ. വണ്ടി ആദ്യം ഓടിച്ചതിൻ്റെ കാലം ഇപ്പോൾ ഓടിച്ചപ്പോൾ അടിപൊളിയായിട്ട് ഇഷ്ടമായി. രസമുണ്ടായിരുന്നു. ഭയങ്കര ഫണ്ണായിരുന്നു. കേട്ടോ കോർണറിങ്ങാണ് വണ്ടിയുടെ മെയിൻ. സെറ്റായിട്ട് നമുക്ക് അടിക്കാം. എന്താടാ മീറ്ററോ ഇല്ല ഞാൻ 150 അറുപത്തേഴ് താങ്ക് യു ബ്രോ. സൂപ്പർ അടിപൊളി. അയ്യോ ഓൾറെഡി ഡ്യൂക്ക് അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ കെ ടി എമ്മിൻ്റെ ബ്രാൻഡ് ന്യൂ ഡ്യൂക്ക് 390 വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വണ്ടി ഇഷ്ടമായോ ഇല്ലെന്നൊക്കെ നിങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും എനിക്ക് പേഴ്സണലി അടിപൊളിയായിട്ട് ഇഷ്ടമായ കേട്ടോ. ഓക്കെ അപ്പോൾ നമുക്കിനി മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ ഗുഡ് ബൈ.